രാജ്യത്തെ കോവിഡ് കണക്ക് ആശങ്ക ഉയർത്തുകയാണ് എൺപത്തി മൂവായിരത്തി എണ്ണൂറ് കടന്നിരിക്കുകയാണ് ഇരുപത്തി നാല് മണിക്കൂറിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസിൽ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസമായി ഇന്ത്യയിലെ ഇന്നലത്തെ കണക്ക് മാറിയിരിക്കുകയാണ് മരണവും ആയിരം കടന്നിരിക്കുന്നു രാജ്യത്ത് അത് തീർച്ചയായിട്ടും ആശങ്ക ഉയർത്തുന്ന കണക്കാണ് അഞ്ചുരാജെ ദില്ലിയിൽ നിന്നു വരുന്നു വിശദാംശങ്ങളുമായി അഞ്ചുരാജ് ലോകത്ത് തന്നെ ഒരു പ്രതിദിന വർധനയിൽ ഒരു പക്ഷേ റെക്കോർഡായിരിക്കണം ഈ എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് എന്നുള്ളത് മരണസംഖ്യ ആയിരം കടന്നിട്ടുണ്ട് വിശദാംശങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കിൻ്റെ തീർച്ചയായും പി ജി പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഒരു ദിവസത്തെ പ്രതിദിന വർധനമാണ് ഇന്ത്യയിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് എൺപത്തി മൂവായിരമാണ് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കണക്ക് തന്നെയാണിത് നേരത്തെ അമേരിക്കയിലായിരുന്നു തുടർച്ചയായ രണ്ട് ദിവസം ഓഗസ്റ്റിൽ എഴുപത്തി എണ്ണായിരത്തിനും എഴുപത്തി ഒമ്പതിനായിരത്തിനും എടുത്തായിരുന്നു ഉണ്ടായ ഏറ്റവും വലിയ സംഖ്യ അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ കുതിപ്പ് വലിയ ആശങ്കയോടെയാണ് കാണേണ്ടി വരുന്നത് പ്രത്യേകിച്ചും എൺപത്തി राज्य കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പതിനൊന്ന് ലക്ഷത്തിലധികം സാമ്പിളുകൾ രാജ്യത്ത് പരിശോധിക്കേണ്ടി വരുന്നു കാരണം കൂടുതൽ സംസ്ഥാനങ്ങൾ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്ത് ഇതുവരെ നാല് ദശാംശം അഞ്ച് അഞ്ച് കോടി പരിശോ സാമ്പിൾ പരിശോധനകളാണ് നടത്തിയത് ഈ പ്രതിദിന വർധനവ് പരിശോധനകൾ കൂട്ടിയത് കൊണ്ട് കൂടിയാണെന്ന് കൂടി കണക്കാക്കാം എങ്കിലും നേരത്തെ തന്നെ ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിലയിരുത്തിയിരുന്നത് ഈ രണ്ട് മാസങ്ങൾ ഈ മാസം ഈ വരുന്ന രണ്ട് മാസങ്ങൾ രാജ്യത്തെ പ്രതിദിന വർധനവ് കോവിഡ് രോഗികളുടെ എണ്ണം വലിയ തോതിൽ ഉയരുമെന്ന് തന്നെയായിരുന്നു ആ തരത്തിലേക്കാണ് കണക്കുകൾ പോകുന്നത് രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം മുപ്പത്തി ലക്ഷം കടന്നിരിക്കുന്നു ഇപ്പോൾ എട്ടു ലക്ഷത്തിലധികം പേരാണിപ്പോൾ രാജ്യത്ത് ചികിത്സയിലുള്ളത് രോഗമുക്തർ ഇരുപത്തി ഒൻപത് ലക്ഷമായിരിക്കുന്നു ഇന്നലെ നേരത്തെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി പേരാണ് ഇന്നലെ ഒരു ദിവസം മാത്രം രോഗബാധിതരായത് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ എല്ലാം കണക്കുകളും ആശങ്ക തന്നെയാണ് പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ കണക്ക് അത് മഹാരാഷ്ട്രയുടെ ഒരു ദിവസത്തെ ഏറ്റവും വലിയ വർധനമാണ് ഇന്നലെ കാണിച്ചിരുന്നത് അത് പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ഇന്നലെ ഒരു ദിവസം മാത്രം മഹാരാഷ്ട്രയിൽ രോഗബാധിതരായത് ആന്ധ്രയിലെ രോഗികളുടെ എണ്ണവും തുടർച്ചയായ ഒരാഴ്ചയിലധികമായി പതിനായിരത്തിന് മുകളിലാണിപ്പോൾ നിൽക്കുന്നത് ഒപ്പം തന്നെയാണ് കർണാടകത്തിലും ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത് പേരാണ് ഇന്നലെ രോഗബാധിതരായത് തമിഴ്നാട്ടിലും ഒപ്പം തന്നെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ രോഗബാധിതരുടെ എണ്ണം ഉയരുകയാണ് ഒപ്പം തന്നെ പശ്ചിമബംഗാളും ഉത്തർപ്രദേശും ിലും പ്രധാനപ്പെട്ട മറ്റ് ഉത്തരേന്ത്യൻ രണ്ട് സംസ്ഥാനങ്ങൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് അറുപത്തി രണ്ട് ദിവസത്തിൻ്റെ ഇടവേളക്ക് ശേഷം ദില്ലിയുടെ രോഗബാധിതരുടെ എണ്ണം അത് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് പോയിരിക്കുന്നു ദില്ലിയിലെ ആശുപത്രികളുടെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ കാര്യങ്ങൾ വീണ്ടും പോകുന്നു എന്നുള്ളൊരു സൂചന കൂടി ആരോഗ്യ കേന്ദ്രങ്ങൾ നൽകി നൽകിയിരിക്കുന്നു ഇന്നലെ തന്നെ എയിംസിലെ ഒ പി വിഭാഗം ഒ വിഭാഗത്തിൽ എത്തുന്ന ആളുകളെ അടിയന്തിരമല്ലാത്ത ഘട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനം രണ്ടാഴ്ചത്തേക്ക് അവരെടുത്തിരുന്നു കാരണം കൂടുതൽ അലേർട്ടാവേണ്ട ഒരു സാഹചര്യം കോവിഡ് രോഗബാധയുടെ രണ്ടാം ഘട്ടം ദില്ലിയിൽ ആരംഭിച്ചു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇവരൊക്കെ ഇതിനെ കാണുന്നത് എന്തായാലും ആശങ്കയുണ്ടാക്കുന്ന വലിയ വർദ്ധനവ് തന്നെയാണ് രാജ്യത്ത് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് അത് എൺപത്തി മൂവായിരം എന്ന വലിയ കണക്ക് തന്നെയാണ് ഒരു ദിവസത്തേത് പി ജി വിശദാംശങ്ങൾ നൽകിയത് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോവിഡ് രോഗികൾ ഇരുപത്തി നാല് മണിക്കൂറിനകങ്ങ് റിപ്പോർട്ട് ചെയ്യുന്നു പതിനൊന്ന് ലക്ഷം സാമ്പിൾ പരിശോധിക്കുമ്പോൾ അതായത് ഏതാണ്ട് ഏഴര ശതമാനത്തോളമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നുള്ളതാണ് മരണസംഖ്യ ആയിരം കടന്നിരിക്കുന്നു പക്ഷേ രോഗമുക്തി ഏതാണ്ട് എഴുപത്തിയാറ് ശതമാനത്തിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം ദില്ലിയിൽ വീണ്ടും കോവിഡ് തിരിച്ചു വരുന്നു എന്നുള്ള ആശങ്ക രാജ്യത്തെ ആശങ്കയാണെന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട ആകാംക്ഷയാണെന്നുണ്ടെങ്കിൽ യു എ ഇ താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ കോവിഡിനെ മെല്ലെ മെല്ലെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന ഒരു രാജ്യമാണ് പക്ഷേ യു എ കഴിഞ്ഞ ദിവസം വീണ്ടും മൂന്ന് മരണം സ്ഥിരീകരിച്ചു എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതോളം കേസുകൾ വന്നു യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാലും പല രാജ്യങ്ങളിലും കോവിഡ് കേസുകളുടെ എണ്ണം കൂടുന്നു പല ഭാഗത്തായി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ സെപ്റ്റംബർ രണ്ടാം വാരത്തേക്ക് സ്കൂളുകൾ തുറക്കുന്ന സമയമാണ് സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് പോലും കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് അപ്പോൾ മൂന്നോ മൂന്നര മാസത്തിനുള്ളിൽ ഒരു വാക്സിൻ വരുന്നത് വരെ ഈ മഹാമാരിയുമായി ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മാസങ്ങളാഴ്ചകൾ വളരെ നിർണായകമായ പോരാട്ടത്തിൻ്റേതായിരിക്കും കേരളത്തിലും രാജ്യത്തും ലോകത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി സംസ്ഥാനത്ത് നമുക്കൊക്കെ സാധാരണക്കാർക്ക് കൂടുതൽ ആശ്വാസവും നമ്മളുടെ ആശ്രയമായ കെ എസ് ആർ ടി സിക്ക് ഒരു നിലനിൽപ്പിനും കഴിയുന്ന രീതിയിലുള്ള ഒരു പുതിയ വാർത്തയിലേക്ക് വരികയാണ്